പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? യേശു ക്രിസ്തു നമ്മോടൊത്തുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷമായിരിക്കണം. അതിന് ദൈവം ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണെന്നോ, യെശയ്യാവ് 35:10 നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. നിങ്ങളെ നോക്കിയാണ് പറയുന്നത്, എൻ്റെ മകനെ എൻ്റെ മകളെ, നിത്യാനന്ദം നിന്റെ തലമേൽ ഉണ്ടായിരിക്കും. എപ്പോഴും ആനന്ദമായിരിക്കണം, സന്തോഷമായിരിക്കണം. നെടുവീർപ്പുകളും മറ്റും പോകും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും, നിത്യാനന്ദമേ നിന്റെ തലമേൽ ഉണ്ടാകൂ. എപ്പോഴും നമ്മൾ ആനന്ദത്തോടെ ഇരിക്കുന്നത്, നെടുവീർപ്പും മറ്റും ഉണ്ടാകാതെ സന്തോഷമായിരിക്കുന്നത്, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? എല്ലാ മനുഷ്യരും അതാണ് ആഗ്രഹിക്കുന്നത്, ആനന്ദമായിരിക്കണം, സന്തോഷമായിരിക്കണം. അതിന് തെറ്റായ സ്ഥലത്ത് തെറ്റായ വിധത്തിൽ സന്തോഷത്തെ അന്വേഷിക്കുന്നു. അതിനാൽ ആ സമയത്ത് സന്തോഷമായിരിക്കുന്നത് പോലെ തോന്നും, പിന്നീട് ജീവിതകാലം മുഴുവനും സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കഷ്ടപ്പെടും. പക്ഷേ ദൈവം പറയുന്നു, നിത്യമായ ആനന്ദം, എന്നെന്നും സദാകാലവും ആനന്ദം നിന്റെ തലയ്ക്കുമേൽ ഉണ്ടാകും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? സിയോനിൽ, സ്വർഗരാജ്യത്തിൽ. ലോകത്തിലുള്ളതുവരെ കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ഉണ്ടാകും. നമ്മുടെ ലോകം ഉപദ്രവങ്ങൾ നിറഞ്ഞതാണ്. കുറച്ചു കാലം, ഈ ലോകജീവിതം അല്പകാലത്തേക്കല്ലേ, 80 വർഷമോ 90 വർഷം ജീവിക്കുമോ, അത്രയല്ലേ ഉള്ളൂ. അതിനുശേഷം സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നതാണ് നിത്യജീവിതം. അവിടെ ചഞ്ചലങ്ങൾ ഉണ്ടാവില്ല, ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല, വ്യാധികൾ ഉണ്ടാവില്ല, ഭയമുണ്ടാവില്ല, മരണമുണ്ടാവില്ല, ഒന്നുമുണ്ടാവില്ല. നല്ല സന്തോഷം, ദൈവത്തോടൊത്ത് സന്തോഷമായിരിക്കാം. അതിനാണ് യേശു നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്തിനാണ് യേശുവോടൊത്ത് നടക്കുന്നതെന്നറിയാമോ? അവസാനം എന്താണെന്നറിയാമോ? അവൻ കൈപിടിച്ച് നടത്തി നടത്തി ഒരു ദിവസം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, എന്റെ മകനെ എന്റെ മകളെ, ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ടോ? നിത്യമായ ആനന്ദം, നീ എന്നും സന്തോഷത്തോടെ ഇരിക്കും. ഇവിടെ നിനക്ക് പിശാചില്ല, ഇവിടെ വ്യാധി ഉണ്ടാവില്ല, ഇവിടെ കടങ്ങൾ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഒരു ശല്യവുമില്ല. എന്നും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം. ഇതാണ് ഞാൻ നിനക്കായി കരുതിയിരുന്ന വീടെന്ന് ദൈവം നമ്മെ അവിടെ കൊണ്ടുപോയി ഇരുത്തും. യേശുവോടൊത്ത് നടക്കുന്നവർക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കൂ. അതിന് ചെയ്യേണ്ടതെന്താണെന്നറിയാമോ? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, അവർക്ക് ആ സ്ഥലത്തേക്ക് പോകാനാവൂ. യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ. അതിനാണ് യേശു സ്വയം കുരിശിൽ ബലിയായി നൽകി തന്റെ രക്തം ചൊരിഞ്ഞ്, ആ രക്തം മുഖേന നമുക്ക് പാപവിമോചനവും പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കി ഒരു നിത്യ വീണ്ടെടുപ്പ് നമുക്ക് നൽകി, ഞാൻ നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോയി ചേർക്കാം, ഈ ലോകത്തിൽ നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് പറയുന്നത്. എത്ര അത്ഭുതവാനായ ദൈവമാണല്ലേ! ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ലോകജീവിതം കുറച്ചു നാളത്തേക്കാണ്, അതിലും കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു, കൈപിടിച്ച് നടത്തുമെന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമോ? ദൈവമേ, എന്നെ വീണ്ടെടുക്കണമേ, ഈ പാപത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ, ഞാനും നിന്റെ കൂടെ നടന്ന് ആ സ്വർഗരാജ്യ ഭാഗ്യത്തിൽ പ്രവേശിക്കണം, ആ നിത്യമായ ആനന്ദത്തെ ഞാൻ അനുഭവിക്കണമെന്ന് സമർപ്പിക്കുമോ? എങ്കിൽ ദൈവത്തെ നോക്കി പറയൂ, പിതാവേ, അങ്ങ് എനിക്കായി കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു, എന്നെ വീണ്ടെടുക്കുവാനായി പരിശുദ്ധിയുള്ള രക്തത്തെ ചൊരിഞ്ഞിരിക്കുന്നു. എന്റെ പാപത്തെ ക്ഷമിക്കണമേ, ആക്രമങ്ങളെ ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇന്നു മുതൽ അങ്ങെന്നെ കൈപിടിച്ച് നടത്തുവാനായി എന്നെ സമർപ്പിക്കുന്നു. ഈ ലോകത്തിലും എന്നെ നടത്തി ആ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോയി ചേർക്കുമെന്ന് വിശ്വസിച്ച് എന്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.